നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഹാർട്ടിലുണ്ടാവുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാവുന്ന ബ്ലോക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൃദയത്തിലുണ്ടാവുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. ബ്ലോക്ക് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തെ ചെറുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. നെഞ്ചുവേദന തന്നെയാണ് ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. നെഞ്ചിനകത്ത് വല്ലാത്തൊരു സമ്മർദ്ദം അനുഭവപ്പെടുന്നതും ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. അതുപോലെ നെഞ്ചിൽ നല്ലൊരു ഭാരം അനുഭവപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്തു വെച്ചതുപോലെ അനുഭവപ്പെടാം. ഈ പ്രയാസങ്ങളെല്ലാം നെഞ്ചിൽ നിന്നും കൈകളിലേക്കും കഴുത്തുകളിലേക്കും നീങ്ങുന്നതായിട്ട് തോന്നാം, റേഡിയേറ്റ് ചെയ്യുന്നത് പോലെ തോന്നാം. പ്രത്യേകിച്ച് ശരീരം അനങ്ങി എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ജോലികൾ ചെയ്യുകയോ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുക കൂടുതലായിട്ടും. രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ശ്വാസ തടസ്സം നേരിടുന്നത്. അതും ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. രക്തയോട്ടം കുറയുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ശ്വാസ തടസ്സം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ശ്വാസം വലിച്ചെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഹൃദയത്തിൻ്റെ കാര്യം പരിശോധിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യമാണ് തലകറക്കം അനുഭവപ്പെടുക എന്നത്. അതും ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. എല്ലാ തലകറക്കം അല്ലെങ്കിൽ എല്ലാ ശ്വാസമുട്ടലും എല്ലാം ബ്ലോക്കിൻ്റെ ലക്ഷണമാവണമെന്നില്ല. ബ്ലോക്ക് ഉള്ളവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ഇതും തലകറക്കം വരുന്നതും ഹൃദയത്തിലേക്ക് ആവശ്യത്തിന് രക്തം എത്താത്തതിനെ തുടർന്നുണ്ടാവുന്നതാണ്. നെഞ്ചിൽ വേദന, സമ്മർദ്ദം, ശ്വാസ തടസ്സം എന്നിവയ്ക്കൊപ്പം തലകറക്കവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നാലാമത്തെ കാര്യമാണ് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുക എന്നത്. ഇതും ബ്ലോക്ക് ഉണ്ടാവുന്നതിൽ കണ്ടുവരാറുണ്ട്, അമിതമായിട്ടുള്ള തളർച്ച. ഇതും ഹൃദയത്തിലേക്ക് എത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് തളർച്ച ഉണ്ടാവുന്നത്. എപ്പോഴും കാര്യമായിട്ടുള്ള ക്ഷീണം, ഉന്മേഷക്കുറവ് ഇവയൊക്കെ നേരിടുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അഞ്ചാമത്തെ ലക്ഷണമാണ് നെഞ്ചിടിപ്പ് ഉയരുന്നതോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പിൽ സാധാരണയിൽ കവിഞ്ഞ വ്യത്യാസം അനുഭവപ്പെടുന്നതോ. അതും ബ്ലോക്കിൻ്റെ സൂചനയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ആറാമത്തെ ഒരു ലക്ഷണമാണ് മുതുക് വേദന. കൈകളിലും തോളുകളിലും കഴുത്തിലും അതുപോലെ കീഴ്താടിയിലും വേദന അനുഭവപ്പെടുക. ഇതെല്ലാം ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറിനെ കാണുകയും അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ തലകറക്കം അല്ലെങ്കിൽ മുതുക് വേദന, കൈകളിലും കാലിലും ഉണ്ടാവുന്ന വേദന, അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ്, ഇവ ശ്വാസ തടസ്സം, ഇവയൊക്കെ ഈ ഒരു ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ മാത്രമല്ല മറ്റ് പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് വരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുകയും അതിനുവേണ്ട ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.